പ്രവർത്തനം 1-7 ആശംസാ കാർഡ് ആകർഷകമാക്കാം. ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ടൂൾ ബാറിൽ ദൃശ്യമാകുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ ടൂൾ ക്ലിക്ക് ചെയ്ത് ആകർഷകമായ നിറം നൽകാം. നോക്കൂ, ഇതാണ് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തത്. ഈ ഫ്രെയിം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഫ്രെയിമിൽ മൗസ് ക്ലിക്ക് ചെയ്യുക. മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കൂ, ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ഈ ടൂളിന് ഇവിടെ കാണുന്ന ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ നൽകാം. ഞാനൊരു ലൈറ്റ് യെല്ലോ കളറാണ് നൽകുന്നത്. ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് അതിന് തൊട്ട് തന്നെ കാണാം, നിങ്ങൾക്ക് ബാക്ക് ബോർഡർ കളർ എന്നും കാണാം. ഇവിടെ നമുക്ക് ബോർഡർ കളർ പ്രത്യേകിച്ച് മാറ്റുവാനുള്ള ഓരോ ഓപ്ഷൻ കൂടി നമുക്കിവിടെ കാണാം. ഇപ്പോൾ ബോർഡർ കളർ ഒരു റെഡ് കളറും അകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് യെല്ലോ കളറും ഒരു മഞ്ഞ നിറവുമാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. പ്രവർത്തനം 1-8 ചിത്രം ഉൾപ്പെടുത്താം. തയ്യാറാക്കുന്ന ആശംസാ കാർഡിൽ ചിത്രം കൂടി ഉൾപ്പെടുത്തിയാൽ കൂടുതൽ ഭംഗിയാകില്ലേ? ചൂടെ കൊടുത്തിരിക്കുന്ന രീതിയിൽ ചിത്രം ഉൾപ്പെടുത്തി നോക്കൂ. ഫ്രെയിമിനകത്ത് കേഴ്സർ എത്തിക്കുക. ഇമേജ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ടൂൾ നിങ്ങൾക്കിവിടെ കാണാം. തുറന്നു വരുന്ന ജാലകത്തിൽ നിന്നും ചിത്രം തിരഞ്ഞെടുത്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ ചിത്രത്തിൻ്റെ ഉയരവും വീതിയും ഇവിടെ ക്രമീകരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നോക്കൂ, ഈ ഫ്രെയിമിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം ഇൻസേർട്ട് ഇമേജ് എന്ന ഈ ടൂൾ. ഇൻസേർട്ട് ഇമേജ് എന്ന ഈ ടൂളിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ജാലകത്തിലെ ഹോം ഫോൾഡറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിനകത്തുള്ള ഇമേജ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രമാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. വളരെ വലുതായിട്ടാണ് ഈ ചിത്രം ഇവിടെ പ്രത്യക്ഷമായിട്ടുള്ളത്. ചിത്രത്തിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്താൽ വശങ്ങളിൽ ദൃശ്യമാകുന്ന ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്ത് നീക്കി ചിത്രത്തിൻ്റെ നീളവും വീതിയും ക്രമീകരിക്കാം. നോക്കൂ, അപ്പോൾ ഈ ചിത്രത്തിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്ത് നീക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമായ ഒരു വലുപ്പത്തിലേക്ക് അതിനെ ക്രമീകരിക്കാം. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾക്ക് അതിനെ ആ ചിത്രത്തെ ക്രമീകരിക്കാൻ കഴിയും. ഇത്രയും ചെയ്തതിന് ശേഷം ഈ പ്രവർത്തനവും നമുക്കൊന്ന് നേരത്തെ സേവ് ചെയ്തത് ഒന്നുകൂടെ സേവ് ചെയ്ത് വെക്കാം. ഇവിടെ ഈ ചിത്രത്തിനും ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതുകൊണ്ട് ഈ ബോർഡർ കളർ വേണമെങ്കിൽ നൽകാം. ബോർഡർ കളറ് അതുപോലെ അതിൻ്റെ ലൈൻ കളറെല്ലാം നമുക്കിവിടെ നൽകാൻ കഴിയും. സേവ് ചെയ്യുക പ്രവർത്തനം. അപ്പോൾ നിങ്ങളുടെ ഈ പ്രവർത്തനം നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഇത്തരത്തിൽ ഒരു കാർഡിൻ്റെ ആകൃതിയിൽ വരക്കുകയും അതിൽ എന്തെല്ലാമാണ് നമുക്ക് എഴുതേണ്ടത് അത് എഴുതുകയും ഒരു ചെറിയ ചിത്രം വരച്ചു വെക്കുകയും വേണം. അത് നിങ്ങൾ ചെയ്ത് ഈ പ്രവർത്തനം നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യുക.